സംസ്ഥാന സർക്കാരിനെതിരെ പുതുതായി എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചില കേന്ദ്രങ്ങൾ. വിഷയമൊന്നും കിട്ടുന്നില്ല, SFI ചെന്ന് ഇടിച്ചു നിന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയമില്ല. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ ധനമന്ത്രി KN ബാലഗോപാലൻ കുത്ത്. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും, പക്ഷേ അത് നടക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ തുടക്കത്തിലേ പറഞ്ഞേക്കാം. ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭാ സാമാജികൻ കൂടിയാണ്, മുൻ MP ആയിരുന്നു. അദ്ദേഹത്തിന് രാജ്യത്തെ ഏത് ആശുപത്രിയിലും ചികിത്സിക്കാനുള്ള അവകാശവും ആനുകൂല്യവും ഒക്കെ ഉണ്ട്. എന്നിട്ടും അദ്ദേഹം തൻ്റെ ഒരു അസുഖം വന്നപ്പോൾ ചികിത്സിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഒരാഴ്ചത്തെ ചികിത്സാ കാലയളവിലെ ആ ബില്ല് എന്തിന് സംസ്ഥാന സർക്കാർ നൽകി എന്നാണ് ഇപ്പോൾ ചില കേന്ദ്രങ്ങളുടെ കുത്തിത്തിരിപ്പ്. ഇതേ ആനുകൂല്യങ്ങൾ പറ്റുന്നവരും ഈ കുത്തിത്തിരിപ്പ് സംഘത്തിൽ ഉണ്ടെന്ന് ഓർത്തോണം. പിന്നെ ധനകാര്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് ചെലവഴിച്ച തുക സർക്കാർ അനുവദിച്ചുമായി ബന്ധപ്പെട്ടാണ് ഈ അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ ഒരാഴ്ചയിലേറെ കാലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇതിന്റെ ചികിത്സാ ചെലവുകൾ മുഴുവൻ ആശുപത്രിയിൽ ഒടുക്കിയ ശേഷം അത് റീഇംബേഴ്സ് ചെയ്യുന്നതിനായി സർക്കാരിന് പ്രോപ്പർ ചാനലിൽ അപേക്ഷ നൽകിയിരുന്നു. MLA എന്ന നിലയിൽ അനുവദിക്കപ്പെട്ട ആനുകൂല്യത്തിനാണ് ധനമന്ത്രി ഇങ്ങനെ അപേക്ഷ നൽകിയത്. എല്ലാ MLA മാർക്കും അവരുടെ ചികിത്സാ ചെലവുകൾ പരിധിയില്ലാതെ റീഇംബേഴ്സ് ചെയ്യുന്നതിന് വ്യവസ്ഥയുണ്ട്. മുൻ MLA മാർക്കും ഇതേപടി തന്നെ ചികിത്സാ ആനുകൂല്യം നിലനിർത്തിയിട്ടുണ്ട്. ഇത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ MLA മാരും മുൻ MLA മാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതനുസരിച്ചാണ് ധനകാര്യമന്ത്രി തന്റെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ് ചെയ്യാൻ അപേക്ഷ നൽകിയത്. ഇതിനു മുമ്പ് പ്രതിപക്ഷത്തെ ഒരു MLA 98 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവായി IML ലേക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്തു കൊടുത്ത ചരിത്രവുമുണ്ട്. അതൊക്കെ ന്യായം. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചെലവായിട്ടുള്ള തുകൾക്കുള്ള ബില്ലുകൾ ആശുപത്രി അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയാണ് ധനകാര്യമന്ത്രി സർക്കാരിന് സമർപ്പിച്ചത്. അദ്ദേഹം സമർപ്പിച്ച ചികിത്സാ ചെലവിലെ പ്രധാന ഇനം സ്റ്റെന്റിന്റെ വിലയാണ്. ധനകാര്യമന്ത്രി മുൻ MP ആണ്. നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തടക്കമുള്ള സ്വകാര്യ ആശുപത്രികളിലല്ല സൗജന്യ ചികിത്സാ ആനുകൂല്യം മുൻ MPമാർക്കുണ്ട്. എന്നാൽ അദ്ദേഹം സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് തനിക്ക് ആവശ്യമുള്ള അവശ്യ വിദഗ്ധ ചികിത്സ തേടിയത്. കാരണം അതിനുള്ള എല്ലാ ഉപകരണങ്ങളും ഡോക്ടർമാരും കാർഡിയോളജി വിദഗ്ധരും ഒക്കെ ആശുപത്രി ഉണ്ടായിരുന്നു. ഈ വസ്തുതകൾ മറച്ചു വെച്ചാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ചില അപവാദ പ്രചരണങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത്. ധനകാര്യമന്ത്രി തൻ്റെ സ്റ്റെന്റിന്റെ വില വരെ ആശുപത്രിയിൽ നിന്നും എഴുതി വാങ്ങി എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. എന്തെങ്കിലും ഒരു രണ്ട് വരി എടുക്കുക, അതിൻ്റെ മുമ്പും പിമ്പും 4 വരി ചേർക്കുക, അതൊരു ആരോപണമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒറ്റ ട്രോൾ. ഇതോടെ എല്ലാം കഴിഞ്ഞു, ജനം ഏറ്റെടുത്തു എന്നാണ് ഈ പമ്പര വിട്ടികളുടെയും മണ്ണന്മാരുടെയും വിചാരം. ജനം ഇതൊക്കെ കാണുന്നുണ്ട്. ജനം, കേരളത്തിലെ ജനം വിവരമുള്ളവർ തന്നെയാണ്. MLA മാർക്ക് എല്ലാ തരമുള്ള ആനുകൂല്യങ്ങളും നിയമസഭയുടെ പരിരക്ഷയാണ്, അല്ലാതെ സംസ്ഥാന സർക്കാർ നൽകുന്നതല്ല. നിയമസഭയുടെ പരിരക്ഷയാണ് MLA മാർക്കുള്ള ആനുകൂല്യങ്ങൾ, മുൻ MLA മാർക്കുള്ള ആനുകൂല്യങ്ങൾ. കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിലെ MP ആയി രാജ്യസഭ ആയാലും ലോക്സഭ ആയാലും MP മാർക്കുണ്ട്, മുൻ MP മാർക്കുണ്ട് ഇതേ ആനുകൂല്യങ്ങൾ, ഇളവുകൾ. അത് ഔദാര്യമല്ല, അവകാശവുമല്ല. രാജ്യം, സംസ്ഥാനം തങ്ങളുടെ ഒരു ജനപ്രതിനിധിക്ക്, മുൻ ജനപ്രതിനിധിക്ക് നൽകുന്ന ഒരു ആദരവായിട്ട് വേണം അതിനെ കാണാൻ. അതിലും തകിട് തിരിയാതെ നടന്നാൽ പിന്നെ ഇത്തരത്തിലുള്ള ചില ലോബികൾ കേന്ദ്രങ്ങൾ ഇനിയും കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒന്നേ പറയാനുള്ളൂ, ഇതൊന്നും കൊണ്ട് ഇടത് സർക്കാർ മുമ്പും ഇളകിയിട്ടില്ല, ഇപ്പോഴും സർക്കാരിൻ്റെ അടിത്തറ ഇളക്കാൻ ആർക്കും സാധിക്കുകയുമില്ല.